നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആത്മഹത്യാ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും എത്രത്തോളമാണ് അതിൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യാ വഴികൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. എല്ലാവർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ട്. സാമ്പത്തികമായി തകർന്നാൽ, അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് തകർന്നാൽ, ഭീഷണികളിൽ പേടിച്ച്, അല്ലെങ്കിൽ പങ്കാളിയുമായി പിണങ്ങിയാൽ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾക്ക് പിന്നിൽ. ചിലതൊന്നും കാരണങ്ങൾ ലോകത്തെ അറിയിക്കാതെ തന്നെ ആത്മഹത്യ എന്ന വഴി തെരഞ്ഞെടുക്കും. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു യുവ മാധ്യമ പ്രവർത്തകയാണ് ആത്മഹത്യ ചെയ്തതായിട്ട് പ്രാഥമികമായിട്ടുള്ള നിഗമനം പുറത്തുവരുന്നത്. ബുധനാഴ്ചയാണ് ബംഗ്ലാദേശിലെ തടാകത്തിൽ നിന്ന് യുവ മാധ്യമ പ്രവർത്തകയുടെ മൃതദേഹം കണ്ടെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബംഗാളി ഭാഷയിലുള്ള ഒരു വാർത്താ ചാനലിന്റെ ന്യൂസ് റൂം എഡിറ്ററായിരുന്നു സാറ രഹനുമ. 32 വയസ്സായിരുന്നു പ്രായം. ധാക്കയിലെ ഹദർജീൽ തടാകത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് രഹനുമയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമപ്രവർത്തകയെ കണ്ട ഒരു വഴിയാത്രക്കാരൻ തടാകത്തിൽ നിന്ന് വലിച്ച് മൃതദേഹം കരയിലെത്തിക്കുകയായിരുന്നു. പിന്നീട് ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 2 മണിയോടെ പ്രാദേശിക സമയം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഈ ഒരു മാധ്യമപ്രവർത്തകയുടെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ആത്മഹത്യയാണെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ആശുപത്രി പോലീസ് ഔട്ട്പോസ്റ്റിന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർ ബച്ചു മിയ സാറ രഹനുമയുടെ മൃതദേഹം കണ്ടെടുത്തത് സ്ഥിരീകരിച്ചു. മരിക്കുന്നതിന് മുൻപ് ചൊവ്വാഴ്ച രാത്രി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ രഹനുമ 2 പോസ്റ്റുകൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് രാത്രി 10:24 മറ്റൊന്ന് 10:36. രണ്ടാമത്തെ പോസ്റ്റിൽ അവൾ ഒരു ഫാഹിം ഫൈസലിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ബംഗാളിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. മരണവുമായി പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റിലെ സന്ദേശം. രണ്ടാമത്തെ പോസ്റ്റ് ഫൈസലിന്റെ ഒപ്പം ധാക്ക സർവകലാശാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ സഹിതമായിരുന്നു. നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയതിൽ സന്തോഷം. ദൈവം നിന്നെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഉടൻ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം, നമ്മളുടെ ആസൂത്രണങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് സാറ എഴുതിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം രാത്രി 11:25 ഫാഹിം ഫൈസലിന്റെ കമന്റ് വന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്ത് നീയാണ്. ഈ സൗഹൃദം നശിപ്പിക്കരുത്, സ്വയം വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് എന്നായിരുന്നു കമന്റ്. ഇപ്പോൾ മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാധ്യമപ്രവർത്തകയുടെ മൃതദേഹം DMCH മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഇൻസ്പെക്ടർ ബച്ചു മിയ പറഞ്ഞതായി ധാക്ക ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു. സാറ രഹനുമയുടെ മരണത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസൈദ് രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള മറ്റൊരു ക്രൂരമായ ആക്രമണം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.